കേരളത്തിൽ കുറെ നാളുകളായി കൊലപാതകങ്ങൾ അരങ്ങേറാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ ഒരു 40 ദിവസത്തിനകം വെച്ചുള്ള കണക്ക് നോക്കിയാൽ 1 ഡസനിലധികം കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൽ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഏറെ വിചിത്രം. അത് രണ്ട് സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടുന്നു, രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇടുക്കി ജില്ലയിലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം കേട്ടുകേൾവിയില്ലാത്ത വിധം കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരനെയും തോളിലേറ്റിക്കൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് കൊണ്ട് ഇടുക. ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ അറിഞ്ഞിടത്തോളം 19 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം, ആ ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷം ആ മൃതദേഹം തോളിലേറ്റിക്കൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടിടുക, മുറ്റത്ത് കൊണ്ടിടുക. ഇത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇത്തരം ഒരു സംഭവം ആദ്യമായിരിക്കാം. ചില ഭീകരവാദ സംഘടനകൾ ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുള്ളത് അത് ഇന്ത്യയിലല്ല, വിദേശ രാഷ്ട്രങ്ങളിലാണ്. ഇപ്പൊ ഇത്രത്തോളം കേരളത്തിന്റെ ക്രമസംവിധാന സംവിധാനം തകരാറിലായിരിക്കുന്നു എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ ആർക്ക് എങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്താൻ കഴിയുക? ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യ മാധ്യമങ്ങളിലും അതുപോലുള്ള പ്രിന്റഡ് മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ജനങ്ങളെ ഭീതിയിലേക്ക് തള്ളിവിടുന്നതാണ്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം അത് ത്രിപുരയുടെ കൈകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ആ സമാധാനത്തിലേക്ക് തകർന്നിരിക്കുന്നു. മനുഷ്യന്റെ ജീവനും സ്വത്തിലും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം അന്തമിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നതിൽ എന്താണ് ഉത്തരം പറയാനുള്ളത്? ഇത് 3 കൊലപാതകങ്ങൾ, പ്രധാനപ്പെട്ട 3 കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ 2 കൊലപാതകങ്ങൾ, ഒരു BJP നേതാവും ഒരു SDPI നേതാവും കൊല്ലപ്പെട്ടത്. ഇടുക്കിയിലെ കോളേജ് പ്രൊഫസറിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവം. ഈ 3 കൊലപാതകങ്ങളും പച്ചയായ രാഷ്ട്രീയമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കൊലപാതകം കണ്ണൂരിൽ നടന്നു. അപ്പൊ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളോടൊപ്പം തന്നെ മൂന്നാം പ്രയാസവും കേരളത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരള ക്രിമിനലുകളുടെ ഒരു ദുർശിത പയത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. കൊലപാതകങ്ങളും അതിനെ അവലംബിക്കുകയും അതിനെതിരെ പ്രചരണം നടത്തുകയും പ്രതിഷേധ യോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം. പക്ഷെ അതുകൊണ്ടൊന്നും കൊലപാതക രാഷ്ട്രീയം കൊലപാതകങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകൾ എടുത്തു നോക്കിയാൽ കേരളത്തിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. ഏകദേശം അത്രത്തോളം തന്നെ അല്ലാത്ത കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട്. ഇതിനെല്ലാം എടുത്തു പറയേണ്ട പ്രത്യേകത കൊല്ലപ്പെടുന്നവനും കൊല്ലുന്നവനും ചെറുപ്പക്കാരാണ്, യുവജനങ്ങളാണ്. യുവജനങ്ങൾ പറയുമ്പോൾ ഏത് കാര്യവും ഏത് അലസ്യവും ഏത് പ്രത്യേക തന്ത്രവും അത് തെറ്റായാലും ശരിയായാലും അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായാലും ജനങ്ങൾക്ക് ദോഷം ചെയ്യുന്നതായാലും യുവജനങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കും. അത് ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്, ലോക മനഃശാസ്ത്രത്തിന്റെ ഭാഗമാണ്.
അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ യുവജനങ്ങളെ പ്രബോധനപ്പെടുത്തുമ്പോൾ അതിസൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെയും അവരെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ മനസ്സിലെ പക്വത പറഞ്ഞതിന് ശേഷമേ അവരെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാകുക. അതല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത അവർ തെറ്റായ പ്രവർത്തനയിലേക്ക് പോയി എന്നിരിക്കും. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സമാധാനം ആവർത്തിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇനി തുടർന്നത് ആവർത്തിക്കുന്ന കാഴ്ചകളാണ് കേരളം കഴിഞ്ഞ കേരളമായും കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം നടക്കുമ്പോൾ ആ കൊലപാതകം കൊണ്ട് ആ കൊല്ലപ്പെട്ട ആളിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രയോജനം ചെയ്യും, ഉപയോഗം ചെയ്യും, രക്തസാക്ഷികളുടെ എണ്ണം കൂട്ടാൻ കഴിയും, അത് ആ പ്രസ്ഥാനത്തെ വളർത്താൻ ഉപകരിക്കും എന്നുള്ളതാണ് തെറ്റായ ധാരണ ഇന്നും എവിടേക്കോ നിലനിൽക്കുന്നു എന്ന് തോന്നുന്നു. ചെറുപ്പക്കാരൻ നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരിക്കും. ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം, ആ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടാകുന്ന വൈകാരികമായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ കഴിയാത്തതാണെന്ന വസ്തുത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ഒത്തിരി ദിവസങ്ങളായി പലരും കേരള രാഷ്ട്രീയത്തിലെ വിമർശനത്തിന് പാത്രമാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംവരണങ്ങൾ നടത്തുന്നതിന് ചില മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്റെ ഭാഗമാണ്. ബൂർഷ്വാ പാർട്ടികളുടെ സമ്മേളനം പോലെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ഒരിക്കൽ പോലും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ശ്രുതി ഗീതങ്ങൾ പാടാറില്ല. അത് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അത് പൂർണ്ണമായും തെറ്റ് തന്നെയാണ്. അത്തരം പ്രവണതകളെ കർശനമായി നിരുത്സാഹപ്പെടുത്തേണ്ടതും ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള പാർട്ടിപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇത് പറയുമ്പോൾ ദൈവനാമത്തിന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അന്നവര് ദൈവനാമത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, ഇന്നവർ ജില്ലാ കമ്മിറ്റി അംഗമായി. അവരെ എന്തുകൊണ്ട് വൈജ്ഞാനിച്ചിട്ട ഭൗതികവാദവും ശാസ്ത്രീയ സോഷ്യലിസ്റ്റവും സിദ്ധാന്തവും അത് പ്രയോഗവും ഒക്കെ എന്തുകൊണ്ട് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല? അതൊന്നും പഠിപ്പിക്കാതെ അവരെങ്ങനെയാണ് നിയമസഭ പാർട്ടിയുടെ പ്രതിനിധിയായി നിയമസഭയിൽ എത്തിയത്? അവരെങ്ങനെ മന്ത്രിയായി? പഠന നിയമ വിമർശനപരമായി പഠന നിയമ വിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ പ്രധാനപ്പെട്ട വിചാരം എടുത്തു പറയുന്നത് രണ്ട് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ നടത്തിയ വിമർശനമാണ്. ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ സി പി എമ്മിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. മറ്റൊരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഗൂണ്ടാ സംഘങ്ങളുടെയും സംഘങ്ങളുടെ ഇടയിൽ പാർട്ടി ഫ്രാക്ഷനുണ്ട്. ഈ രണ്ട് വിസാരവൽക്കരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇത് വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ആ പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കർശനമായി ഇല്ലാതാക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അത് എന്നും ആ പ്രസ്ഥാനത്തിന് ഒരു കറുത്ത പാടായി അവശേഷിക്കും. അത് ഉണ്ടാവാതിരിക്കുന്നതിന് ഉള്ള ശ്രമങ്ങൾ അനിവാര്യമായി നടത്തണം. ഇത്തരം ആരോപണങ്ങൾ ഗൗരവപൂർവം എടുക്കുകയും
സംയോജിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കുറഞ്ഞ ഒരു സമിതിയിൽപ്പെട്ട അംഗങ്ങളെ ഏൽപ്പിക്കാതെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഒരു സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് സമിതിയെ വെച്ചുകൊണ്ട് ഈ രണ്ട് ആരോപണങ്ങളും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ആരോപണവും കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് ജില്ലാ കോട്ടയം ജില്ലാ നേതാവ് പറഞ്ഞ ആരോപണവും അന്വേഷിച്ച് അത് കടമുണ്ടാക്കിയ കർശനമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ മന്ത്രാ ടിവിയുടെ അറിഞ്ഞതും മറിഞ്ഞതും എന്ന പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിക്കുന്നു. നന്ദി.